Bangsat. Halo gamers, welcome back to my channel Dorian Game. Pada malam ini adalah game mana level kita mana. Ini adalah malam mana itu komputer build yang mana. Pertanyaan hari ini berapa komputer yang build yang mana? Oke, itu gaming PC. Rockstar na Red Redemption 2 kali kita mana lagi ya. Ini adalah kita dalam Assassin's Creed Unity Syndicate Origins kali kita mana lagi. Ini adalah game sekali kita mana lagi. Oke, set ya. Ikan deh games work out lalu kayaknya yang parah ini aneh, adalah nuk produk sendiri kalau guys apa namanya, irkamu na, nama prosesor nu bacain, ada nama CPU nu parah prosesor nu parah Ryzen, AMD le prosesor nu dekang deh, AMD le Ryzen 3 3200G, 3200G yang nu dekang deh, oke, ini tera core nu parah 4 thread, GPU core nu parah 8 GPU unduh, adha idu Radeon Vega 8 graphics GPU unduh, 8 core GPU. Pinne base clock idu boost ennu parna 3.6 GHz kittum. Max boost ennu parneyna max clock boost ennu vechaina 4.0 GHz kittum. Unlocked aanu. Pinne 65 watt ee processor edukkum. Pinne idine mottham temperature ennu parneyna 95 degree aanu temperature edukka ennu parna. Pinne launch date ennu parna 7/19 adayidu kaiyna kaiyna kollana arangiyathu okay adayidu adutha nammada motherboard ilkku povam guys nammada motherboard ennu parna MSI A320M aanu A Pro Max na ee motherboard series inde peru ee motherboard la namaku DDR4 RAM aanu varunathu adine 1866 GHz la RAM varu varkavum pinna 2800 3600 3600 3200 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
വി ജെ എച്ച് ഡി എം ഐയുടെ അല്ലെങ്കിൽ ഡി വി ഐഡിയുടെ കേബിൾ നമ്മൾ മേടിക്കണം. പിന്നെയുള്ളത് സപ്പോർട്ട് വിൻഡോസ് ആണ്. വിൻഡോസ് ആയതൊക്കെ വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വിൻഡോസ് 10 സപ്പോർട്ട് ചെയ്യും 64 ബിറ്റ്, വിൻഡോസ് 7 64 ബിറ്റ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ വിൻഡോസ് 7 64 ബിറ്റ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, AMD പിനാക്കിൾ റിഡ്ജ്, പിന്നെ സബ്മിറ്റ് റിഡ്ജ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോഴേ നമ്മുടെ വിൻഡോസ് 7 ഇൻസ്റ്റാൾ ആവുള്ളൂ. ഓക്കെ, ഏതായാലും ഈ ടൈമിലൊക്കെ ആരെങ്കിലും വിൻഡോസ് 7 വർക്ക് ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞോളാം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പി സിയിൽ നല്ലൊരു വിൻഡോസ് 10 64 ബിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സംഭവത്തിലേക്ക് ഇറങ്ങാം. നമ്മുടെ റാം, റാമിലേക്ക് നമുക്ക് കിടക്കാം. ഗൈസ്, നമ്മുടെ റാം എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. XBG എ ഡാറ്റ ഗ്യാമിക്സ് 8 GB ആണ് വരാൻ. ഗ്യാമിക്സ് D30 GB DDR4 റാം ആണ് വരുന്നത്. ഓക്കെ, 4600 MHz ആണ് വരുന്നത്. അതായത് 4600 MHz അപ് ടു, അതായത് അത്ര വരെയ്ക്ക് കിട്ടും സ്പീഡ്. പിന്നെ സ്പീഡ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ 2666 MHz തൊട്ട് 4600 MHz വരെ കിട്ടുന്നതാണ് നമ്മുടെ റാമിൽ. ഇത് ഒരൊറ്റ റാമാണ്, 8 GB റാമാണ്. കാരണം നമ്മുടെ 35,000 rupees ഒതുങ്ങണയിൽ വരികൾ സെറ്റ് ചെയ്തപ്പോൾ 8 GB റാം വയ്ക്കാൻ പറ്റുള്ളൂ. എനിക്കിനി അതിന് ശേഷം അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് നാളെ ഇനി വേണേൽ അപ്ഗ്രേഡ് ചെയ്യാം, പൈസ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത സംഭവത്തിലേക്ക് കിടക്കാം, നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. അതായത് നമുക്ക് പറഞ്ഞാൽ GPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GigaByte GT1030 എന്ന് വരുന്നത്. 2 GB GDDR5 ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അതിൻ്റെ ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1506 MHz ബൂസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ബേസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1252 MHz വരെയാണ് വരുന്നത്. ഇൻ ഒ സി മോഡ് ഇട്ടാലാണ് അത്ര മെഗാഹെർട്സ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1468 MHz, ബേസ് എന്ന് പറഞ്ഞാൽ 127 MHz. അത് നമ്മുടെ ഗെയിമിംഗ് മോഡിലാണ് അത്ര വരുന്നത്. അതായത് 1468 MHz തൊട്ട് മെഗാഹെർട്സ് സാധാരണ ബൂസ്റ്റും ബേസ് ബൂസ്റ്റ് എന്ന് പറയുന്നത് 1227 MHz ഗെയിമിംഗ് മോഡിലിട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ പോർട്ട്, ഗ്രാഫിക് കാർഡ് വരുന്ന പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DVI പോർട്ടുണ്ട്, HDMI പോർട്ടുണ്ട്.
രണ്ട് പോർട്ട് മാത്രമേ ഈ ഗ്രാഫിക് കാർഡിന് വരുന്നുള്ളൂ. ഇത് മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K വരെ കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, എന്താ ഞാനെന്താണ് ഈ 35 ഇത് ഈ ഒരു സ്പെക്കിൽ ഈ ഒരു സിസ്റ്റം ഈ ഒരു പി സിയിൽ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ റെഡ് റിഡംഷൻ 2 എന്ന് വർക്കാവില്ല, ചില ഗെയിംസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിംസ് വർക്കാവും എന്ന് പറയുന്നതിന് കാരണം ഈ ഗ്രാഫിക് കാർഡാണ്. ഈ ഗ്രാഫിക് കാർഡ് വെച്ചിട്ട് റെഡ് റിഡംഷൻ 2 വർക്കാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ വേറെ കൂടെ വലിയ വലിയ ഗെയിംസ് ഒക്കെ വർക്കാവുന്ന എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ലോഡ് ഇട്ടാൽ ചിലപ്പോൾ കളിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങൾ പിന്നെ ഗ്രാഫിക് കാർഡ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗെയിം മോഡലും വർക്ക് ചെയ്യാം. ഏത് ഗെയിം മോഡലും ഇപ്പോൾ 2020 ഇറങ്ങിയിട്ടുള്ള മിക്ക ഗെയിംസ് ഇപ്പോൾ അസസിൻ ക്രീഡ് വല്ലാതെ വരണം, വല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാം. ഗ്രാഫിക് കാർഡ് മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ വല്ല വർക്കാവും, ഗ്രാഫിക്സ് വല്ലതും ചിലപ്പോൾ വർക്ക് ഉറപ്പൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ചില ഗെയിംസ് വർക്കാവുള്ളൂ എന്ന് പറഞ്ഞത്. നമുക്ക് ഏതായാലും നെക്സ്റ്റ് സംഭവത്തിലേക്ക് ഇറങ്ങാം, SSD അടങ്ങാം. നമുക്ക് ഇതേ സമയം ഉപയോഗിക്കുമ്പോൾ SSD എന്ന് പറയുന്നത് WD 120 GB ആണ്, SATA 3. ഓരോ ദിവസം ഉപയോഗിക്കുന്നവരും ഇതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ലൈറ്റ് വെയ്റ്റ് ആണ്, ഷോക്ക് റെസിസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഡാറ്റാസ് ഒക്കെ സേഫ് ആയിരിക്കും ഈ ഒരു SSDയിൽ. പിന്നെ കുറച്ച് പവർ ഉപയോഗിച്ച് കുറഞ്ഞ നേരം ഉപയോഗിക്കുക എന്നുള്ളത് വെച്ചിട്ട് കുറച്ച് കാര്യം വലിക്കും. പിന്നെ 3 വർഷത്തെ വാറണ്ടി, ലിമിറ്റഡ് വാറണ്ടി ഉണ്ട് ഈ ഒരു SSDക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് HDDയിലേക്ക് ഇറങ്ങാം. ഇതേ സമയം ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന HDD എന്ന് പറഞ്ഞാൽ WD 500 GB ആണ്. അതായത് SSDയും HDDയും WD ഗ്രീൻ്റെ തന്നെയാണ്. SATA 3 ആണ് രണ്ടും. ഇതിൽ 40% പവറാണ്, സാധാരണ ഒരു HDDനെ അപേക്ഷിച്ച് 40% പവറ് കുറച്ച് കിട്ടും സാധാരണ ഒരു HDDന്ന് വലിക്കണേക്കാളും. പിന്നെ ഇതിൽ 100,000 ഡിജിറ്റൽ ഫോട്ടോസ് സ്റ്റോർ ചെയ്യാം, 125,000 MP3 ഫയൽസും സ്റ്റോർ ചെയ്യാം. 60 മണിക്കൂർ HD വീഡിയോസ് നമുക്ക് കാണാം. 2 വർഷത്തെ ലിമിറ്റഡ് വാറണ്ടി ഉണ്ട് ഈ ഒരു HDDക്ക്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ PSU ഇറങ്ങാം. ഗൈസ്, നമ്മുടെ PSU എന്ന് പറഞ്ഞാൽ ആൻഡെക്കിൻ്റെ VP450P+ ആണ് നമ്മളെടുത്തിരിക്കുന്നത്, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 50 to 60 GHz വരെ കിട്ടും. പിന്നെ 120mm സൈലൻറ്റ് ഫാനാണ് ഇതിന് വെച്ചിരിക്കുന്നത്, 80+ ആണത്. പിന്നെ 3 ഇയർ വാറണ്ടി ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ക്യാബിനറ്റിലേക്ക് ഇറങ്ങാം. ഞാൻ ഈ ഒരു സ്പെക്കിലേക്ക് നമ്മുടെ ക്യാബിനറ്റ് എടുത്തിരിക്കുന്നത് ആൻഡി സ്പോർട്സിൻ്റെ ICE 120 AG മിട്ടവർ എന്നുള്ളൊരു ക്യാബിനറ്റാണ് എടുത്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് ക്രൈലി സൈഡ് പാനലാണ് ഇതിനുള്ളത്, മാറ്റ് ബ്ലാക്ക് ആണ് മൊത്തം. പിന്നെ ഒരു 2 HSD ഇതിൽ സപ്പോർട്ടാവുന്നതാണ്, 2 SSDയും സപ്പോർട്ടാവുന്നതാണ്. പിന്നെ 7 PCI സ്ലോട്ട്സ് ഉണ്ട് ഇതിന്, മൊത്തം സ്ലോട്ട്സ് ആണ്. ഫാൻ ഇതിൽ മൊത്തം കൂളർ വയ്ക്കാന്ന് പറഞ്ഞാൽ, അതായത് ഫാൻ വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 3 ഫാനും മുകളിൽ 2 ഫാനും ബാക്കിൽ 1 ഫാനും ആണ് വയ്ക്കാൻ പറ്റുന്നത്. ആ താഴെ 2 ഫാനാണ്, ലിക്വിഡ് കൂളറാണ് ബാക്കിൽ വയ്ക്കുന്നത്. ബാക്കിലും ലിക്വിഡ് കൂളറും ഫ്രണ്ടിലും ലിക്വിഡ് കൂളറും നമുക്ക് വയ്ക്കാവുന്നതാണ് ഇതിൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ക്യാബിനറ്റിൻ്റെ കേസ്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ വെക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ 35,000 നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു PC നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതിൽ നമുക്ക് അത്യാവശ്യം ഗെയിംസൊക്കെ കളിക്കാം. നമ്മുടെ PC ഇത്രയും സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാണ്, ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു PC സെറ്റ് ആവുന്നത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ അതിനുള്ള കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമോ നോക്കാം, പറ്റുവാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ ഗായ്സ്, ഇപ്പോൾ നമ്മുടെ 37,000 ബിൽഡ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പുതിയൊരു ബിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. നമ്മുടെ പുതിയ ഗെയിം പ്ലേസ് ഒക്കെ വരുന്നതാണ്, ഈ അടുത്ത് തന്നെ വരുന്നതാണ്. എൻ്റെ കമ്പ്യൂട്ടർ ചെറുതായിട്ടൊന്ന് കുറച്ച് കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സെറ്റ് ആയി കഴിയുമ്പോൾ, കമ്പ്യൂട്ടർ സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെയും വീഡിയോസ് ഇടാൻ തുടങ്ങുന്നതാണ്. ഏതായാലും നമുക്ക് പിന്നെ കാണാം. ആൻഡോറിയൻ സൈനിങ് ഔട്ട്.